ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ സോസേജ് തയ്യാറാക്കിയാലോ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്ത് ഓണെന്ന് എനേബിൾ ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അപ്പച്ചനോട് ഞങ്ങൾ പോർക്കിൻ്റെ സോസേജാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ സോസേജ്, കാണാത്തവരൊക്കെ കണ്ടിട്ടുണ്ടാവും, പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളൂ. അപ്പോൾ അപ്പച്ചൻ ചിക്കൻ സോസേജാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, ഞാനും ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 19 പീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 9 പീസ് കഴിഞ്ഞ ദിവസം വറുത്തു, പക്ഷേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു, പക്ഷേ എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചില്ലി ചിക്കൻ പോലെ വെച്ചാലെന്താണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു അളവിലാണ്, സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവോള ക്യൂബ്സായി കട്ട് ചെയ്തു, ഒരു ക്യാപ്സിക്കം, കുറച്ച് ജിഞ്ചറും ഗാർലിക്കും, പിന്നെ 3 പച്ചമുളക്, പിന്നെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ വിനിഗർ. ഇവയെല്ലാം വെള്ളത്തിലേക്ക് ചാലിച്ചെടുത്ത ഒരു മിക്സാണ് ഇത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളമല്ലാതെ വേറൊരു വെള്ളവും നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ കട്ട് ചുവടുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർക്കരുത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മൊത്തം കുക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് ആദ്യം തന്നെ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ഒന്നും വരേണ്ട ആവശ്യമില്ല, സോൾട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ എല്ലാം നമുക്ക് പിടിപിടിയെന്ന് തന്നെ ഇടണം. നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം, ഒപ്പം പച്ചമുളകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം വഴണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ടായം മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി പോലെ തന്നെയാണ്, അധികം വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാനിത് ആ ചിക്കൻ സോസേജ് ഫ്രൈ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ചേർക്കേണ്ടത് ഗ്രീൻ ചില്ലി സോസാണ്, അതും 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മിക്സിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്, ആ കണക്കും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കോൺഫ്ലവറൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് നല്ലോണം ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ മിക്സിലേക്ക് ചേർക്കാം, പക്ഷേ ഞാൻ ഇത് നേരിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ സോസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 ടേബിൾ സ്പൂൺ മിക്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് റെസിപ്പി എന്ന് പറയുന്നത് അതിൽ കൂടുതലും ടൊമാറ്റോ സോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ സോസിൻ്റെ ഫ്ലേവർ ആയിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്, അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ സോസേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സോസേജ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേഗം ഒരു 5-10 മിനിറ്റ് മതിയാകും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്, അധികം വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊക്കെ പാകത്തിനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഞങ്ങളിത് ചപ്പാത്തിക്കൊപ്പമാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇത് ചില്ലി ചിക്കൻ പോലെ തന്നെ വളരെയധികം ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഫ്രൈഡ് റൈസിനൊപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക്, ഷെയർ, കമൻറ്റ്. മറ്റൊരു പുതിയ എപ്പിസോഡും വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.